குட் ஆஃப்டர்நூன். அக்கௌண்டன்சியுடைய மற்றொரு கிளாஸிலேக்ക് எல்லாப்பிரிய கூட்டுகாருக்கும் സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് വിവിധ വീഡിയോകൾ ഉപയോഗിച്ച് പാർട്ട്നർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചും അതിലെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചും എല്ലാമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ കണക്കുകൾ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് പഠിച്ചിരുന്നത്. അതിനുവേണ്ടി രണ്ട് മെത്തേഡുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡും അതേപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചത്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാമോ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലൊന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും അവർ ആ ലാഭം വീതിച്ചെടുക്കണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ ലാഭം ഇവരെങ്ങനെയാണ് വീതിക്കുക? ലാഭം വീതിക്കുക എന്ന് വീതിക്കുമ്പോൾ ഇത് ഒരു നിയമപരമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ അതുമായി ബന്ധപ്പെട്ട ലാഭം വീത വെക്കുന്നതിൻ്റെ കണക്കുകൾ തയ്യാറാക്കേണ്ടി വരുമെന്നുള്ള കാര്യം എന്തായാലും എല്ലാ ആളുകൾക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ലാഭം വീതിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കണക്ക് തയ്യാറാക്കണം. ഏതുപോലെയെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ. അതിന് പുറമെ വീണ്ടും അഡീഷണൽ ആയിട്ട് അവർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, പാർട്ട്നേഴ്സിന് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരവുകൾ, അതേപോലെ പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് കൊടുക്കേണ്ട ചെലവുകൾ, ഇങ്ങനെയുള്ള നിരവധി ഐറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാർട്ട്നേഴ്സ് അവരുടെ കണക്കുകൾ തയ്യാറാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ ലാഭം വീതിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് തയ്യാറാക്കണമെന്നത് നിർബന്ധമാണ്. അപ്പോൾ ഈ ലാഭം വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ വീതിച്ചു, എല്ലാ പാർട്ട്നേഴ്സും കൂടി ആ ഉണ്ടായിട്ടുള്ള ലാഭം ഏത് രീതിയിലാണ് വീതിച്ചെടുത്തത്, അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് എത്ര വീതം എമൗണ്ടുകളൊക്കെ കിട്ടി എന്നതൊക്കെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ട് ഉണ്ടാകും. ഈ അക്കൗണ്ടിനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? പേര് തന്നെ ശ്രദ്ധിച്ചറിയാം, പ്രോഫിറ്റും ലോസും, ലാഭവും നഷ്ടവും. അപ്രോപ്രിയേഷൻ എന്നുള്ള വാക്കിന് മീനിങ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, അപ്രോപ്രിയേഷൻ. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്ന ആ വീതിക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്ക്. ദിസ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു നോമിനൽ അക്കൗണ്ടാണ്. എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ വരവിൻ്റെയും ചെലവിൻ്റെയും അതേപോലെ തന്നെ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെ ഒക്കെ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് നോമിനൽ അക്കൗണ്ട്. എന്താണ് വരവ്, ചെലവ്, ലാഭം, നഷ്ടം, ഇതൊക്കെ കാണിക്കുന്ന അക്കൗണ്ടിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് നോമിനൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പേര് തന്നെ നിങ്ങൾ കാണാൻ ലാഭമുണ്ട്, നഷ്ടമുണ്ട്. അപ്പോൾ ലാഭത്തിൻ്റെ നഷ്ടത്തിൻ്റെയൊക്കെ അക്കൗണ്ടിനെ കോമൺ ആയിട്ട് നമ്മൾ ഡിനോമിനേറ്റ് നോട്ട് ചെയ്യുന്ന വേർഡാണ് നോമിനൽ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിളാണ് പ്രിപ്പയർഡ്, ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ടുഷോ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി പാർട്ട്നേഴ്സ്. ബിസിനസ്സിലുണ്ടാകുന്ന ലാഭത്തെയാണല്ലോ നെറ്റ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ പഠിച്ച വേർഡാണ് നെറ്റ് പ്രോഫിറ്റ്. ഒരു ബിസിനസ്സിൻ്റെ ലാഭത്തെ വിളിക്കുന്ന പേരാണ്. എല്ലാം കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ബാക്കിയുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പിലെ നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് എങ്ങനെ വീതിച്ചു എന്ന് കാണിക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ രണ്ട് പോയിന്റുകളാണ് ഇവിടെ പ്രത്യേകിച്ചും സൂചിപ്പിച്ചിട്ടുള്ള. ഒന്ന് നോമിനൽ അക്കൗണ്ടാണ്, രണ്ട് നെറ്റ് പ്രോഫിറ്റ് ഹൗ എന്ന് പറയുമ്പോൾ എങ്ങനെ.
കാർഡിനേഴ്സ് എങ്ങനെ വീതിച്ചു എന്ന് കാണിക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി ഒരു സെന്റൻസ് കൂടി അവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വീട്ടിലൊക്കെ, എക്സ്റ്റെൻഷൻ കോഡ് എന്നൊക്കെ പറയാറുണ്ട്. വയറ് എത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലഗ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിപ്പം കൂട്ടുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റെൻഷനാണ്, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ വിപുലമായ രൂപമാണ്, കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നിങ്ങൾക്ക് നമുക്ക് സെക്കൻഡ് ഇയറിന് ഇപ്പോൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കാനില്ല, നിങ്ങൾക്ക് ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ എത്തുന്ന സന്ദർഭങ്ങൾ അവിടെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് കുറച്ചും കൂടി വിശദമായിട്ട് തയ്യാറാക്കുന്ന സന്ദർഭങ്ങൾ, അത്ര സാഹചര്യങ്ങളിൽ നമുക്ക് തയ്യാറാക്കാനുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തൊട്ട് താഴെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരും ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു വിപുലമായ രൂപം, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള രൂപത്തെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടത് മൂന്ന് പോയിന്റുകളാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാനിവിടെ ഇത് സൂചിപ്പിക്കുന്നത്. മൂന്ന് പോയിന്റുകളാണ്. ഒന്ന്, ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്, ഇത് തയ്യാറാക്കുന്നത് ടു ഷോ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഹൗ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സ് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് കാണിക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു വിപുലമായ രൂപമാണ്. അപ്പോൾ ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഓർത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്തൊക്കെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ്, നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് എങ്ങനെ വീതിച്ചു എന്ന് കാണിക്കുന്ന അക്കൗണ്ടാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റെൻഷൻ, ഒരു വിപുലമായിട്ടുള്ള രൂപമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക? സാധാരണ അക്കൗണ്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ രണ്ട് വശങ്ങളുണ്ട്, ഡെബിറ്റ് സൈഡും അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രൊഫോമ, പ്രൊഫോമ എന്ന് പറഞ്ഞാൽ മാതൃക അല്ലെങ്കിൽ ഫോർമാറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ രണ്ട് സൈഡുകളാണ്, ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലാഭം വീതിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, തരുന്ന ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടാവും ഈ ബിസിനസ്സിന്റെ ഈ വർഷത്തെ ലാഭം ഇത്രയാണ് എന്ന് എടുത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ ആ ലാഭമാണല്ലോ നമ്മൾ വീതിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് വരച്ചിട്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ നെറ്റ് പ്രോഫിറ്റ്, ആ ലാഭമല്ലേ വീതിക്കേണ്ടത്. അപ്പോൾ ലാഭം എത്രയാണെന്നുള്ളത് എടുത്തെഴുതുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ബൈ നെറ്റ് പ്രോഫിറ്റ് ലാഭം എഴുതി. ഇനി ചെയ്യേണ്ടത്, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തുടക്കത്തിൽ കാണിക്കേണ്ടത് ഇതാണ്. ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കാണിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണിക്കേണ്ടത് ഈ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് കാണുന്നുണ്ട്, അത് പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ഈ സൈഡിൽ നിങ്ങൾ കാണിക്കേണ്ടത് ഇവർക്ക് പേ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് കാണിക്കുക. ഈ ബിസിനസ് ഇപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിലാണല്ലോ, പാർട്ണർഷിപ്പ് ബിസിനസ്സിലുണ്ടായ ലാഭം എത്രയാണെന്ന് എഴുതി. ഈ ലാഭത്തിൽ നിന്ന് പാർട്ട്നേഴ്സിനെ പേ ചെയ്യേണ്ട, പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊടുക്കേണ്ട ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് എഴുതുക. നിങ്ങൾക്കറിയാം അത് ഏതൊക്കെയാണ് കൊടുക്കേണ്ട ഐറ്റങ്ങളെന്ന്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പഠിച്ച സെയിം ഐറ്റങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, ആ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഏതെങ്കിലും പാർട്ട്ണർക്ക് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് കാണിക്കുക സാലറി. തൊട്ട് താഴെ കമ്മീഷൻ കൊടുക്കുന്നതായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമ്മീഷൻ കാണിക്കുക. നെക്സ്റ്റ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊടുക്കുന്ന സ്വാഭാവികമായിട്ടും അവരുടെ ക്യാപിറ്റലിൻ്റെ മുകളിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കണം. നെക്സ്റ്റ്, പാർട്ട്ണർമാരുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റലിന് പുറമെ വല്ല പൈസയും കടമായിട്ട് ലോണായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ലാഭത്തിൽ നിന്ന് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, പാർട്ട്ണറുടെ ലോണിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. എന്നിട്ടും ലാഭം ഉണ്ടെങ്കിൽ, ഇനിയും ബാക്കി ലാഭം ഉണ്ടെങ്കിൽ എല്ലാ ലാഭവും കൂടി, നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിൽ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലാഭവും കൂടി വീതിച്ചാൽ ശരിയാവുമോ എന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഭാവിയിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായ എന്തെങ്കിലും ചെലവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ
അതിനുവേണ്ടി കുറച്ച് മാറ്റി വെക്കാതിരുന്നു കഴിഞ്ഞാൽ ആകെ തകരാറാകുന്നുള്ളെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ലാഭം വീതിക്കുമ്പോൾ ഉള്ളത് എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കല്ല ചെയ്യേണ്ടത്, നിശ്ചിത വിഹിതം കരുതി വെക്കണം. അങ്ങനെ കരുതി വെക്കുന്നതിനെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നു റിസർവ്. അപ്പോൾ ലാഭത്തിന്ന് കുറച്ച് പൈസ റിസർവ് ആക്കി വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലാഭത്തിന്ന് പേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, സാലറിയിലേക്ക് മാറ്റി കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കണം, ബാക്കിയുണ്ടെങ്കിൽ റിസർവിലേക്ക് കുറച്ച് മാറ്റി വെക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി ഇവരുടെ കയ്യിൽ നിന്ന് വല്ലതും പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ഥാപനം വല്ലതും കളക്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും കളക്ട് ചെയ്യും, കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചുകൊണ്ട് വാങ്ങേണ്ടതുണ്ടോ? അങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങൾക്കറിയാം പാർട്ട്നേഴ്സൊക്കെ ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ടാവും, അവരുടെ സ്വന്തം ആവശ്യത്തിന് ബിസിനസ് നിന്ന് പൈസ എടുത്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ അവരുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യണമെന്നുള്ളത് ബിസിനസ്സിൽ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങേണ്ട, കളക്ട് ചെയ്യുന്ന ഒന്നാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സൈഡിൽ പാർട്ട്നേഴ്സിനുള്ള കുറേ പേകളും ഒരു സൈഡിൽ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിച്ചു. ഇനി സാധാരണ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്യാറുള്ളത് പോലെ ടോട്ടലേക്കും ഇവിടത്തേക്ക് ഇടും, ബാലൻസ് ഇട്ടും. ഈ ബാലൻസ് ആർക്കുള്ളതാണ്? നമ്മൾ എന്താണ് ഡെഫിനിഷൻ തന്നെ പഠിച്ചത്? ലാഭം പാർട്ട്നേഴ്സിന് എങ്ങനെ വീതിച്ചു എന്നാണ് കാണിക്കുന്നത് അല്ലേ. അപ്പൊ ലാഭത്തിൽ നിന്ന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, ഇനി ബാക്കിയുള്ളത് പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പൊ ബാലൻസ് കിട്ടി, ബാലൻസിന് പേരെഴുതുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വേറെ പേരെഴുതി വെച്ചു. ഇനി ഈ എമൗണ്ട് നമ്മൾ ഇതാണ് ബാലൻസ് ബാക്കിയായിട്ട് വന്നിട്ടുള്ളത്. ഈ എമൗണ്ട് പാർട്ട്നേഴ്സിനുള്ളതാണ്, നമ്മൾ പാർട്ട്നേഴ്സിന് വിധിക്കണം. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പോൾ എയും ബിയും ആണ് പാർട്ട്നേഴ്സെങ്കിൽ നിങ്ങൾ താഴെ എക്കും ബിക്കും എഴുതണം. എ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കണം, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കണം. ഇനി എക്സും വൈ ആണെങ്കിൽ ഇവിടെ എക്സ് എന്ന് വൈ എന്ന് എഴുതാം. ഇനി അനില് സുനിൽ അങ്ങനെ രണ്ട് പേരുകളാണ് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ ഇവിടെ അനിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടെ സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതണം. ക്ലിയർ ആയില്ല പറഞ്ഞത്? ഇപ്പം ടോട്ടൽ ചെയ്തു ഇവിടെ കിട്ടും, ബാലൻസ് ചെയ്തു. ബാലൻസ് പാർട്ട്നേഴ്സിനുള്ളതാണ്, അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എഴുതി. എത്ര പാർട്ട്ണർമാരുണ്ടോ അത്രയും പേരുകൾ എഴുതും. അപ്പോൾ രണ്ടാളാണെങ്കിൽ രണ്ടാള്, ഇൻ കേസ് മൂന്നാളുണ്ടെങ്കിൽ മൂന്നാളുടെയും പേര് എഴുതാം. ഇനി ബാലൻസ് വീതിക്കണം. ഈ ബാലൻസ് വീതിക്കാൻ ക്വസ്റ്റ്യനില് റേഷ്യോ തരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് എയും ബിയും ഈക്വൽ പാർട്ട്നേഴ്സ്. അപ്പോൾ ഈ ലാഭം ഒരിക്കൽ രണ്ടാൾക്ക് തുല്യമായിട്ട് വീതിക്കണം. ഇനി ചില ക്വസ്റ്റ്യനിൽ പറയുകയാണ് എ ആൻഡ് ബി ആർ ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 3:2, ലാഭനഷ്ടങ്ങൾ 3:2 എന്ന അനുപാതത്തിൽ വീതിക്കാണെന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് 3:2 പ്രകാരം ഡിവൈഡ് ചെയ്ത് എക്കും ബിക്കും ഇന്നർ കോളത്തിൽ എഴുതി വെക്കണം. അപ്പോൾ ഈ എമൗണ്ട് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്ത് എഴുതുന്ന എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്രോപ്രിയേഷൻ എന്താണ്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക, നമുക്ക് ഒരു തവണ കൂടി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം എന്താണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, എന്താണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു നോമിനൽ അക്കൗണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു ബിസിനസ്, അവരുടെ ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ പാർട്ട്നേഴ്സിന് വീതിച്ചു കാണിച്ചു. ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, പ്രിപ്പയർഡ് ടു ഷോ, തയ്യാറാക്കുന്നത് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി പാർട്ട്നേഴ്സ്. നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് എങ്ങനെ വീതിച്ചു കൊടുത്തു എന്ന് കാണിക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള രൂപമാണ്, വിപുലമായിട്ടുള്ള രൂപമാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൊഫോർമ പഠിച്ചു, ഫോർമാറ്റ് പഠിച്ചു. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് കാണിക്കണം നെറ്റ് പ്രോഫിറ്റ് ആയിട്ട്. പിന്നെ എല്ലാ പേയ്മെൻറ്റുകളും കാണിക്കുക, സാലറി കാണിക്കുക, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോണ്, റിസർവൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ഇവിടെ ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് കാണിക്കും. ടോട്ടൽ ഇവിടുത്തെ പെട്ട് ബാലൻസ് റേഷ്യോ പ്രകാരം വീതിച്ച് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് ഇന്നർ കോളത്തിൽ എഴുതും. ഇതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളോടൊരു കാര്യം എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചു. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും തമ്മിൽ ചില
സിമിലാരിറ്റികളുണ്ട് നിങ്ങൾക്ക് തോന്നിയോ എന്നറിയില്ല. ഒന്ന്, ഇതിൻ്റെ അടുത്ത് വരുന്ന ഐറ്റങ്ങൾ ഏറെക്കുറെ ഒരേപോലെയാണ്. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അല്ലേ. എന്നാൽ അവിടെ ഈ ഐറ്റങ്ങളൊക്കെ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഫോമിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും കറണ്ട് അക്കൗണ്ടിൻ്റെ ഒക്കെ ഫോമിൽ ഈ ഐറ്റങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ്. എന്നാൽ ഇതൊക്കെ ഇവിടെ ഡെബിറ്റിലാണ്. ആ ഒരു പിന്നെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഐറ്റങ്ങളൊക്കെ സിമിലർ ആണ്, പക്ഷേ ഐറ്റങ്ങൾ ഒന്നില്ല അവിടെയാണെങ്കിൽ ക്രെഡിറ്റിലും ഇവിടെയാണെങ്കിൽ ഡെബിറ്റിലും ആണ്. മറ്റൊരു വ്യത്യാസം തോന്നുന്നത് എമൗണ്ട് കോളത്തിൻ്റെ എണ്ണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും കോളങ്ങൾ നമ്മൾ എഴുതും. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒറ്റ കോളമാണ് നമ്മൾ രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. കുറച്ചും കൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും സമയം വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.